ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാല് മണിക്ക് സ്നാക്സും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ വൈകുന്നേരമൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുക പെട്ടെന്ന് അരയ്ക്കണ്ട കുഴക്കണ്ട പരത്തേണ്ട കറി വേണ്ട അങ്ങനെ ഒരു ഐറ്റം ആണ് അപ്പോൾ കുറച്ച് തേങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് സ്പൂണും പഞ്ചസാരയും ഒരു ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ച ജാറയ്ക്കു നമ്മൾ ഒരു മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഗ്ലാസ് മൈദാമാവാണ് ഇട്ടു കൊടുക്കുക മൈതയ്ക്ക് വരാൻ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് മൈതയ്ക്ക് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ നോക്കിയിട്ട് ഒഴിക്കുക നിങ്ങളൊരൊന്നേക്കാൽ ക്ലാസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഒഴിച്ചിട്ട് പിന്നെ ചെറുത്താൽ മതി പിന്നെ ഒരുപാട് വെള്ളം ആവാറ് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കാരണം ഓരോരോ മൈദയും അതുപോലെ തന്നെ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസിന് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് പിന്നെ ബാക്കി ചെയ്യുക അപ്പോൾ അതെയ്യും നമ്മളതിലേക്ക് ഇങ്ങോട്ട് മാവ് ദേ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പം നമ്മുടെ തേങ്ങയും വല്യ പഞ്ചസാരയും നമ്മൾ ഒന്ന് ഇളക്കിയെടുക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ നെയ്യ് ഒന്ന് വാട്ടിയെടുക്കുക ചെയ്യുക പക്ഷെ പാലക്കാട് എൻ്റെയൊക്കെ സൈഡിൽ അങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെ മിക്സ് ആക്കി എടുക്കണ പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ അതുപോലെ ചെയ്യുന്നത് എൻ്റെയൊക്കെ വീട്ടിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ തേങ്ങയും പഞ്ചസാര ഏലൊക്കെ പൊടിച്ചുകൊണ്ടൊന്ന് മിക്സാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ ഒന്ന് വട്ടിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതേ നേരെ ഈ പാനിലേക്ക് നിങ്ങൾ വളരെ നൈസായിട്ട് പരത്തിയെടുക്കണം വളരെ നൈസായിട്ട് പരത്തിയെടുക്കണം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരുപാട് കട്ടിക്ക് ഉണ്ടാക്കി തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആകുമത് അപ്പഴത്തു നമ്മൾ അപ്പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ മോള് ഫുൾ ഡ്രൈ ആകുമ്പോൾ തന്നെ തിരിച്ചിടാം ഒരുപാടിട്ട് ഇതാക്കരുത് തിരിച്ചിട്ടുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അപ്പുറത്തെ സൈഡും ആവും അപ്പം നമുക്ക് വേഗം തന്നെ അതെ എടുക്കാം അതുപോലെ തന്നെ അപ്പം തന്നെ മറ്റേത് ഒഴിക്കുക ഒഴിക്കാം അടുത്തത് ആവണതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം എടുത്തതിലേക്ക് നമ്മൾ ഫീല്ലിങ്സ് അതിൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫിൽ ചെയ്ത് ഫീലിങ്സ് ഇതാക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതിലേക്ക് ഫീല്ലിങ്സ് ഒരു സൈഡ് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടും നമ്മളിടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ മൈതാമാവിന് പാരം ഗോതമ്പോർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ച ശേഷം ആദ്യം ആദ്യമൊന്നും മടക്കുക പിന്നെ ശേഷം ഇതേ രണ്ട് സൈഡ് ഒന്നും മടക്കുക കാരണം അല്ലെങ്കിൽ ഫില്ലിങ്സ് നമ്മൾ കഴിക്കുമ്പോൾ അടി കൂടെ പോകും പിന്നതിന് ശേഷം എന്തെ ഇങ്ങനെ വീണ്ടും മടക്കി മടക്കി റോളാക്കിയിട്ട് വെക്കാം ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാൻ കളറിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ തേങ്ങ നമ്മൾ നെയ്യിൽ മൂപ്പിക്കുമ്പോൾ കശുവണ്ടി അതുപോലെ തന്നെ റൈസിൻസ് അതൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളാക്കിയിട്ടുണ്ട് അതേ അടുത്തതും കൂടി നമ്മൾ അതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് പണി ഭയങ്കര പണിയാണ് നമുക്ക് ചെയ്തെടുക്കാം ഒരു കറിയൊന്നും വേണ്ട വെറുതെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും തിന്നാൻ പറ്റും രണ്ടെണ്ണം കഴിച്ചിട്ട് രാവിലെ സ്കൂളിൽ പോകാൻ വൈകുന്നേരം ആണെങ്കിലും അതെ അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് രണ്ടെണ്ണം കഴിച്ചാൽ വയറ് നിറയും അല്ലേ രാത്രിയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതെ അപ്പോൾ ഞാൻ ഒന്ന് മുറിച്ച് കാണിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാം നിങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും ഞാനപ്പോൾ അത് എന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ അതിൽ ഇട്ടിരിക്കുന്നത് ഞാൻ നെയ്യൊന്നും മൂപ്പിച്ചിട്ടില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനാണല്ലോ അപ്പോൾ പിന്നെ നമ്മളതിന് അധികം നേരെ സമയമൊന്നും കളയണ്ടാവശ്യമില്ലെന്ന് ഓർത്തു ദ അപ്പം നമ്മളിത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം താങ്ക്